ഹായ് എല്ലാവർക്കും നമസ്കാരം. അച്ചാനാഗ്ലി ഹോയലയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് വെയിലടിക്കുന്നുണ്ടല്ലോ തൊട്ടു, ആ സാധനം വലിച്ചു വെച്ചാ ഇല്ലേ ഒരു രക്ഷയില്ല. അപ്പോ നീക്കി നിർത്തിയാല് ഞാനിപ്പോ ഈ ഫോൺ പിടിച്ചോണ്ട് വണ്ടി ഓടിക്കണോ? എന്നിട്ട് വേണം എനിക്ക് പെറ്റി കിട്ടാൻ വേണ്ടി അല്ലേ. ഒന്ന് നീക്കി നിർത്താം, നീക്കി നിർത്താം ഒരു സെക്കൻഡ്. അപ്പൊ ഞങ്ങള് ഇന്ന് ചെറിയൊരു യാത്രയിലാണ്. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യത്തിന് വേണ്ടി ഒരു ചെറിയ യാത്രയാണ് അല്ലേ. അപ്പോ ഞങ്ങളുടെ യാത്രയിൽ ഇന്ന് ഞങ്ങളുടെ ഈ മമ്മിയുണ്ട്. ഇന്ന് ഞങ്ങൾ അവള് പോയപ്പോ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഒരു കാര്യത്തിന് നമ്മൾ പോകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം, എവിടെയാണ് നമ്മൾ പോകുന്നതെന്ന് പറയാം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് അവള് പോയി ഒരു ഒന്നര മണിക്കൂറിന് ശേഷം നമ്മള് പയ്യെ വീട്ടിൽ നിന്ന് പയ്യെ കെട്ടിപ്പതുക്കി ഇറങ്ങി രാവിലെ പോരാൻ വേണ്ടി പ്ലാൻ ചെയ്തതാ. രാവിലെ പോകണമെന്ന് പ്ലാൻ ചെയ്താലേ നമ്മൾ ഉച്ച കഴിയുമ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. അത് സ്ഥിരം നമ്മുടെ ഒരു പരിപാടിയാണ്. മമ്മി വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞ് മമ്മിയെ വലിച്ച് നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. മമ്മിക്ക് അതുകൊണ്ട് അരിശം വരുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ആ ഒരു അരിശം മാറ്റാനായിട്ട് മമ്മിക്ക് പല്ലുവേദന ഉള്ളതാണ്. അപ്പൊ പല്ലുവേദന കാണിക്കാനായിട്ട് നമ്മള് ഹോസ്പിറ്റലിൽ കയറി മമ്മിയുടെ ആ ഒരു വരവ് ഒഴിവാക്കി ഈ ഒരു വരവിന് നമ്മള് സംഭവം സെറ്റ് ചെയ്യും അല്ലേ അമ്മി. നാലരയായി. എന്തായാലും നമ്മള് ചെല്ലുമ്പോഴത്തേക്കും മുരിക്കാശ്ശേരി ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറെ കാണാം. ഇപ്പൊ നമ്മള് നമ്മുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 33-34 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഉള്ളത്. പറഞ്ഞുകൊണ്ടിരുന്ന സമയം കൊണ്ട് തന്നെ ഞങ്ങൾ അത്ര ദൂരം യാത്ര ചെയ്തു എന്നുള്ളതാണ് അല്ലേ. അപ്പൊ നമ്മൾ എങ്ങോട്ട് പോകുന്നത് കാണിക്കാൻ വായിക്കാൻ വേണ്ടി കാണിക്കാൻ കൊച്ചിന്റെ മുഖം മെയിൽ അടിച്ച് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് നമുക്ക് പറയാൻ കാര്യങ്ങളില്ല. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഇപ്പൊ ഉള്ളത് ശരിക്കും അടിമാലിയിലാണ് കേട്ടോ. അതായത് വീട്ടിൽ നിന്ന് 33 കിലോമീറ്റർ അകലെ പോകുന്നില്ലേ, അടിമാലി വരെ ഒരു ചെറിയൊരു പോകേണ്ട ഒരു ആവശ്യം വരുന്നത് അതിന് വേണ്ടി ഞങ്ങൾ പോയതാണ്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. ഒരു പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് ഇവിടുത്തെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. കാരണം ഇവർക്ക് ക്ഷീണമോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ ഇനി കാർഡിയോളജിസ്റ്റിനെ കാണണം റെഡിയാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇനി നിലവിൽ ക്ഷീണമെന്നില്ല, മരുന്ന് കഴിച്ച് ഒരു ഒരാഴ്ചത്തെ മരുന്ന് കൊടുക്കും. ആ മരുന്നൊക്കെ കഴിച്ച് കുറച്ച് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങി അതൊക്കെ ചെയ്തു. അതിന് ശേഷം ഞങ്ങൾ ഇനി മമ്മിക്ക് ഡെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പോകണം. അത് നമ്മൾ മുരിക്കാശ്ശേരിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിലവിലിപ്പം കാണിച്ചിട്ടില്ല. അടിമാലി വന്ന് ഞങ്ങൾ തിരിച്ചു പോകണം. അടിമാലി വന്ന കാര്യം എന്താണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ അത്? എന്താ അല്ലേ അടിമാലി വന്ന കാര്യം എന്താന്നുള്ളത് ഞങ്ങള് പിന്നത്തെ ഒരു വീഡിയോയിൽ ഞങ്ങൾ പറയുള്ളൂ. കാരണം നമുക്ക് ആ ഒരു പറയേണ്ട ഒരാവശ്യം കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ആ വന്ന കാര്യം എന്താണെന്ന് നമ്മൾ എന്തായാലും ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി. കാരണം അറിയേണ്ടത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. അത് അത് അങ്ങനെ ഒരൊറ്റ വ്ളോഗായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പൊ നല്ല അടിപൊളി വഴി കൂടെ യാത്ര ചെയ്തോണ്ടിരിക്കുന്നു, സൂപ്പർ വഴി. അപ്പൊ നമ്മള് തിരിച്ചു പോവാട്ടോ. നമ്മുടെ പരിപാടി എല്ലാം അടിമാലിയിലെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് തോപ്രാംകുടിക്ക് പോവാണ്. അപ്പൊ അതിനിടയ്ക്ക് മുരിക്കാശ്ശേരിയിൽ ഇറങ്ങി പല്ല് കാണിച്ചിട്ട്. കാരണം നമ്മള് കഴിഞ്ഞ ദിവസം അടച്ച പല്ലിന് ചെറുതായിട്ട് വേദന എടുക്കുന്നു മമ്മി പറഞ്ഞു. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യണം. കുഴപ്പമില്ല, ഡോക്ടറോട് പറയുമ്പോൾ പറഞ്ഞു, വരാൻ പറഞ്ഞു. അപ്പം നമ്മുടെ സ്വന്തം ഡോക്ടർമാരാണ്. അപ്പോൾ അവർ പറഞ്ഞു അത് നമുക്ക് റെഡിയാക്കാം, ഒന്നും പേടിക്കണ്ട, അതെല്ലാം സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മമ്മി ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാണിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകും. നമ്മൾ വീട്ടിലെത്തണമെങ്കിൽ ഇനി 2 കിലോമീറ്ററുകളുണ്ട് കേട്ടോ. നമ്മൾ അടിമാലി ടൗണിൽ നിന്ന് ഇപ്പോൾ തിരിച്ചതേ കല്ലാർകുട്ടി ഒന്നും എത്തിയിട്ടില്ല. ചായ കുടിക്കണ്ട അടി, ക്ഷീണമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ, തലവേദന പിടിപ്പൊന്നുമില്ല. ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ പറഞ്ഞു വളവുള്ള വഴിയായിരിക്കും പോകരുത്, നേരെയുള്ള വഴി എത്ര കിലോമീറ്റർ വേണം, നമുക്ക് വളവുള്ള വഴിയേ പോയെന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ വധിക്കാ വന്നത്. കാരണം വളവ് വീശി കഴിഞ്ഞാൽ എനിക്ക് ഛർദ്ദിക്കാൻ. എന്റെ ദൈവമേ, ആ ചേച്ചി കാണിച്ച കാട്ടായ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്, വന്നിട്ടൊന്നും കാര്യമില്ല. ആ കാറിന്റെ സ്വിഫ്റ്റിന്റെ മുന്നിലോട്ട് ഒറ്റ നല്ല വഴിയാണ് ഇവിടുത്തെ, നല്ല റമകേശ്വര റോഡാണ്, പറന്ന വണ്ടി വരുള്ളൂ. അത്യാവശ്യം അടിമാലി കലാറിന്റെ ഇടയ്ക്ക് കുറെ ദൂരം നല്ല സ്ട്രെയിറ്റ് റോഡുണ്ട്. അതുകൊണ്ട് ആൾക്കാർ നല്ല സ്പീഡിലേ പോവുള്ളൂ. നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നുണ്ട്, പതുക്കെ പോകുന്നതാണ്. അല്ലെങ്കിൽ നമ്മളൊരു നോർമൽ സ്പീഡിലേ പോവുള്ളൂ. കാരണം ഇവിടെ ഇരുന്ന് കരയാൻ തുടങ്ങും, അയ്യോ വളവ് വീശല്ലേ, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നേ എന്ന് പറഞ്ഞിട്ട്. ഞാന് മറ്റേ ഷിമോഗയില് പഠിച്ചോണ്ടിരുന്ന സമയത്തെ
ഇവിടെ കോഴിക്കോട് വീട്ടിൽ വരുന്നത് നമ്മുടെ വയനാട് ചുരം, താമരശ്ശേരി ചുരം, താമരശ്ശേരി ചുരം ഇറങ്ങി ഇറങ്ങിയിട്ടാണ് വരുന്നത്. രാമായണക്കാറ്റേ ആണോ? അപ്പൊ താമരശ്ശേരി ചുരം ഇറങ്ങി താഴെ എത്തുമ്പോഴേക്കും ഞാനൊരു വകയായിട്ടുണ്ടാവും. പക്ഷെ മമ്മിയെ കണ്ടുപിടിക്കും, മമ്മിക്ക് ആ ഒരു പ്രശ്നമില്ല. മമ്മിക്ക് ദൂരയാത്ര മമ്മിക്ക് പ്രശ്നമാണ്, പക്ഷെ ചെറിയ യാത്ര മമ്മിക്ക് പ്രശ്നമില്ല. ഈ ചെറിയ യാത്ര മമ്മിക്ക് പ്രശ്നമില്ലല്ലോ. ആ ചുരം ഇറങ്ങിയ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമോ മമ്മിക്ക് ദൂരം കൂടുമ്പോഴാണ്. ഒരുപാട് മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ടുള്ളത്. അല്ലാതെ കുറച്ച് ദൂരം വളവും പൊളവും കാലും മുള്ളും എനിക്ക് ചുരം ഇറങ്ങുമ്പോ വേറൊരാൾ ഛർദ്ദിക്കുന്ന കാണുവാണ് എനിക്ക് ഛർദ്ദിക്കാൻ വരും. വഴക്കുണ്ടാക്കിയ ഒരാള് മുന്നേ വന്നിരിപ്പുണ്ട്. അതെ, അവന് അലമ്പുണ്ടാക്കിയ ഞങ്ങള് വീഡിയോ കുറെ കട്ട് ചെയ്ത് കേട്ടോ. ഭയങ്കര അലമ്പ്, വഴക്കെന്ന് വെച്ച് കഴിഞ്ഞാല് ചുമ്മാ കറിയാണ്. ഉറക്കം വരുന്നുണ്ടാവോ അല്ലെ? അല്ല, ഇങ്ങോട്ട് വന്നപ്പോ ഫുൾ ടൈം കിടന്ന് ഉറങ്ങിയതാണല്ലോ. എന്തോ അത് കുഞ്ഞത് എന്നെ കൂട്ടാതെ നിങ്ങള് വീഡിയോ എടുക്കുന്നു അല്ലേ? പാവോ, എന്താണ് ആശാ വീഡിയോ എടുക്കുമ്പോ ഫോണെ തന്നെ നോക്കിയിരിക്കും, ക്യാമറ നോക്കി ടാറ്റായി ഉമ്മയൊക്കെ കൊടുത്ത് അല്ലേ? അല്ലേ അതി ഇതുപോലൊരു കുരുത്തു കെട്ടത് അത് പറഞ്ഞതേ അത് അന്നേരം മനസ്സിലായി, എല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഞങ്ങള് ഈ വീഡിയോ ഞങ്ങള് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പം ഇടയ്ക്ക് കുറെ പരിപാടികളുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തുള്ളൂ. രാത്രിയാവും മിക്കവാറും വീട്ടിലെത്തുമ്പോഴത്തേക്കും എന്തായാലും അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ടാറ്റ. ഓക്കെ.